Friendly! Yes, doctor? Are you coming, sir? Yes. Ah, choose the land plane. Yes, doctor. Very good. Come on. Okay. 66-76 number patient in the ENT check ido. Check ido, okay, sir. Very good. Pashe, Patmini's housing in the lake and only something. Patmini's housing check in, I'm not in the loop. Housing, I don't know. Sorry, sir. Okay. Pulsing in the check in, dear. Ah, who must study you? Sir, doctor. Coffee you! Coffee you! Thanks for the week, Carlo. Thing in a boy, a week, Abu. Sheriki breathing. Sheriki, do you want to live? Breathing is a hitchy with you to know. മൂക്കടപ്പ് കാർക്കടപ്പ് ജലദോഷം ചൊവ്വാദോഷം പനി ചർദി പിന്നെ വയറിളക്കം വയറിളക്കത്തിന് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ദി ഓയിൽ ലീക്ക് എന്ന് പറയുന്നു ഈ ബാക്ക് പെയിൻ വരുമ്പോഴാണ് വണ്ടിയുടെ ബാക്ക് വീൽ പഞ്ചർ ആകുന്നത് ഞാൻ ഇവിടുത്തെ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ആണ് മിസ്റ്റർ ഫ്രെഡി ലോപ്പസ് അതൊക്കെ പോട്ടെ സാറിന്റെ വണ്ടിക്ക് സാറിന്റെ വണ്ടിക്ക് രോഗമൊന്നുമില്ല ഇവിടെ പ്രസാദം ഉണ്ടോ എന്ന് അറിയാൻ പ്രസാദം മെൽറ്റ് കിട്ടും സാർ പ്രസാദമല്ല പ്രസാദ് അവൻ എവിടെ കണ്ടാലും തപ്പിയെടുത്തോണ്ട് എല്ലാം സി എ സാറിന്റെ സ്പെഷ്യൽ ഓർഡറാ എന്താ സാർ പ്രശ്നം പ്രശ്നമൊക്കെ പറയാം എവിടെ അവൻ കാലത്തെ സ്കൂളിൽ പോയിരിക്കാം സ്കൂളിൽ പഠിക്കുന്നു അല്ല മോളെ കൊണ്ടാക്കാൻ പോയി ഏത് സ്കൂളിലാ കോൺവെന്റ് സ്കൂളിലാ സാർ അവനെ പാവാണോ അല്ലേ എന്നൊക്കെ സി എ സാർ തീരുമാനിച്ചോളും എടാ ഫ്രണ്ട് നീ അവന്റെ കൂടെ കൂടിയപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കൂന്നോ അല്ല നിന്റെ എടാ അവൻ ഇവിടുത്തെ മേജർ സർജൻ ആണ് നീ വേഗം പോയി അവനെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കിയോ ഇല്ലെങ്കിലേ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള എല്ലാം പോലും അവന്റെ ശരീരത്തിന് വിട്ടൂല അവന്മാരുടെ പോക്ക് കണ്ടിട്ട് സംഗതി ഐസിയു വിട്ട് കയറ്റിന്റെ കേസാ എന്താണ് എന്താ കേറ്റി എങ്ങോട്ടി ബാക്കിയൊരു എന്നെത്തിക്കൂന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് വിട്ടാ മതി അവൻ എന്ത് പറഞ്ഞു പറഞ്ഞതോ പുതിയതായി സാറിറക്കിയ ഭക്തിഗാനങ്ങളൊക്കെ റാപ്പ് മ്യൂസിക് ആണെന്ന് മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചർലെസ് ഫെലോസ് താൻ എന്തിനാടോ ചിരിച്ചേ വെറുതെ വെറുതെ ചിരിക്കാൻ ഞാൻ എന്താ ഫലിതബന്ധുക്കൾ പറഞ്ഞോ വിളിക്കവനെ അവനെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ ആരേ പ്രസാദിനെ അവനെയും വിളിക്കേ നിങ്ങൾ എന്താ എന്നെ തൂക്കിയോട് പോലീസ് എടുക്കാൻ പോകണം കാസറ്റിന്റെ ബാക്കി കാശ് എപ്പോ കൊണ്ടുവന്ന് തരും എന്റെ പൊന്നും ബെഞ്ചമിൻ സാറേ ഇങ്ങനെ ഇടിച്ച് കൂമ്പ് കലക്കരുത് ആയിരം കാസറ്റ് കെട്ടി ഏൽപ്പിച്ചല്ലേ അതിലെ ആകെ നാലെണ്ണമേ വിറ്റിട്ടുള്ളൂ ഓക്കെ മോഷണ ടൂണെന്നാ എല്ലാരും പറയണേ പറഞ്ഞ നീയാണല്ലേ പ്രസാദ് അതെ സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചേ കഴിഞ്ഞ ഓണത്തിന് ഇറങ്ങിയ ആനവായിൽ അമ്പഴങ്ങ എന്റെ വായി കുമ്പളങ്ങ എന്ന മിമിക്രി പാരഡി കാസറ്റ് താനല്ലേ പുറത്തിറക്കിയത് അതെ
നല്ല സെയിൽസ് ആയിരുന്നല്ലേ? ഏകദേശം ഒരു 100,000 അടുത്ത് പോയിട്ടുണ്ട്. ആ വെരി ഗുഡ് വെരി ഗുഡ്. ഈ ഓണത്തിന് ആ കാസറ്റിന്റെ രണ്ടാം ഭാഗമായ എന്റെ വായിൽ മത്തങ്ങ നിന്റെ വായിൽ ചേന ഞാൻ പുറത്തിറക്കും. ചൊറിയും സാർ. അല്ല ചെറിയാനോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഓഹോ ഇറച്ചി വിട്ടേര് മാത്രമേ എന്റെ കാസറ്റ് വാങ്ങിക്കുന്നില്ലേ താൻ പറഞ്ഞത്? അവമാനിക്കാൻ വേണ്ടിയില്ല അങ്ങനെ പറഞ്ഞേ. അല്ല സാറേ ഞാൻ പറഞ്ഞത് സത്യ ആണോ? അപ്പൊ ആരോട് ചോദിക്കണമെന്ന് പറഞ്ഞേ? അത് ഞാനും എന്റെ കൂട്ടുകാരും ഫ്രണ്ടിയും അതിനകത്ത് പാടിയിട്ടേ ഉള്ളൂ. ബിസിനസ് കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഒരു വിൽപ്പന ഇല്ലാത്ത കാസറ്റ് അത്. പിന്നെ 100,000 കാസറ്റ് വിറ്റു എന്ന് പറഞ്ഞതോ? അത് 100,000 കാസറ്റ് വിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറയായിരുന്നു. മോഹിച്ചത് തെറ്റാ? അപ്പൊ മിസ്റ്റർ പ്രസാദിന് അമ്പഴങ്ങ കാസറ്റ് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല? ഏ ഇല്ല, ഞാൻ സാറിന് വേണ്ടി അങ്ങേരോട്ട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കാം. ഓക്കെ അത് മതി, ഞാൻ പൊക്കോട്ടെ. അവിടെ നിന്നേ അനുകൂലമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ നിരാശപ്പെടുത്തരുത്. ആയിക്കോട്ടെ. ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക്. അയ്യോ പാവം. കുറ്റവാളികൾക്ക് ഞാനൊരു പുലിയും. വീട് മമ്മി കുറുമ്പണിച്ചപ്പോ ഡാഡി തല്ലി, അതുകൊണ്ട് വഴക്കിട്ട് പോയതല്ലേ. വഴക്ക് മാറുമ്പോ മമ്മി വരും. എന്റെ വ്യാകുല മാതാവേ, ഇപ്പഴാ ശ്വാസം നേരെ വീണത്. നിന്റെ ശ്വാസത്തിന് എന്തൂറ്റി? ശ്വാസത്തിനൊന്നും പറ്റിയില്ല. രാവിലെ മുതലുള്ള ഓട്ടണേ വർഷാപ്പിൽ നിന്ന് നേരെ പാറ്റ് ഓഫീസിലേക്ക്, അവിടുന്ന് കമ്മിറ്റി സെക്രട്ടറിനും കൊണ്ട് പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലേക്ക്, അവിടുന്ന് രണ്ടെണ്ണത്തിനും കൂട്ടി സ്റ്റേഷനിലെത്തി. അപ്പോഴറിയണേ നീ അവിടെ ഇല്ലെന്ന്. പിന്നെ കക്കായം ക്യാമ്പിലേക്കാണോ തുറിക്കുമ്പോൾ ഡാമിലേക്കാണോ കൊണ്ടുപോയെന്ന് ആർക്കറിയാം. ഒടുവിൽ അറിഞ്ഞ് നിന്നെ വെറുതെ വിട്ടു. പിന്നെ പഞ്ചായത്ത് മെമ്പർക്കും സെക്രട്ടറിക്കും ഒക്കെ ചിക്കനും വാട്ടിസൊക്കെ മേടിച്ചു കൊടുത്തു വന്നപ്പോ നേരെ അന്ത്യായി. അതിരിക്കട്ടെ, നിന്നെ അവർ ഒരുപാട് തല്ലിയോ. പോടവിടുന്ന് എന്നെ അവരെന്ത് ചെയ്യാൻ? പിന്നെ നിന്നെ നിന്നെ വിളിപ്പിച്ചേ. നമ്മളന്നിറക്കിയാസ്റ്റില്ലേ, അതിന്റെ സെക്കൻഡ് പാർട്ടാ സിഐക്ക് ഇറക്കണമെന്ന്. അയ്യട മോനെ, നമ്മളിവിടെ വൈറ്റിപ്പഴുപ്പിന് വേണ്ടിയാ ഓരോ പാരഡി കാസറ്റ് ഇറക്കണേ. അങ്ങനെ പോയാൽ നമ്മുടെ തല വെച്ച് പാരഡി കാസറ്റ് ഇറക്കണ്ട. നീ എന്റെ പേര് പറഞ്ഞോ? ഹേയ്, എനിക്ക് മോശമല്ല, ഞാൻ പറഞ്ഞില്ല. കർത്താവേ കാത്തു, പോലീസാരെ പറ്റി പാരഡി കാസറ്റ് ഇറക്കണമെന്ന് ഞാൻ അന്ന് അറിഞ്ഞു കഴിഞ്ഞാ എന്റെ കോമഡി ഞാൻ ഡാഡി പറഞ്ഞില്ലേ മമ്മി വരുമെന്ന്? മോള് പോയിരുന്ന നന്നായിട്ട് പഠിച്ചു മെടിക്കാ കേട്ടോ. പുസ്തകം കൊണ്ടേക്കാം. കുട്ടി ഇംഗ്ലീഷ് ഒക്കെ കൂട്ടി വായിക്കാൻ തുടങ്ങി. നീ കൊച്ചിന്റെ അടുത്ത് മമ്മി ഇന്ന് വരും നാളെ വരും പറഞ്ഞിരുന്നല്ലേ, സംഗതി കൊളാവൂട്ടോ. എടാ അവളുടെ അച്ഛനും അമ്മയും മരിച്ചു എന്ന് ഞാൻ അതിന് മുഖത്തേക്ക് പറയും. മരിക്കാൻ നേരത്ത് എന്റെ മടിയെ കടത്തി തന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞതാ ഇനി അവളുടെ അച്ഛനും അമ്മയൊക്കെ നീയാണ്. ആ ഞാൻ ആരും വെച്ചോണ്ടിരുന്നാൽ അവളുടെ ഭാവി ഉണ്ടാവും, നിന്റെ ഭാവി ഉണ്ടാവും. നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഉള്ള നേരത്തെ അത്തു നല്ല കേക്ക് ഉണ്ടാക്കാൻ നോക്കി. അപ്പൊ നീ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല. ഇങ്ങനെ പോയാലും എന്റെ ഭാവി ഉണ്ടാവും. ഭൂതം, ഭാവി, കൈരേഖശാസ്ത്രം, ഹസ്തശാസ്ത്രം, മുഖലക്ഷണം. കൈ നോക്കി കാര്യങ്ങൾ സിനിമ സ്ക്രീനിൽ കാണും പോലെ ക്ലിയർ ആയിട്ട് പറയും. ഒന്ന് നോക്കി പറയട്ടെ ചേട്ടാ. ഈ കൈ നോക്കി. ഈ കൈ നോക്കണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ കരിയലില് മൂത്രം ഒഴിക്കുമ്പോ പറവറാന്ന് സൗണ്ട് കേൾക്കാറുണ്ടോ? രാത്രി കിടന്നുറങ്ങുമ്പോ കണ്ണടക്കാറുണ്ടോ? എന്റെ അമ്മേ ചിരിക്കുമ്പോ പല്ല് പുറത്ത് കാണാറുണ്ടോ? ഇത് തന്നെയാണ് നിന്റെ അസുഖം. നീ ഇയാളെ കാണണ്ട, നീ വല്ല മാനസിക ഡോക്ടർ പോയി കാണു. എന്നാ ചേട്ടന്റെ കൈ നോക്കട്ടെ. ചേട്ടന്റെ കൈ നോക്കണ, എന്റെ മുഖനോക്കി ലക്ഷണം പറയൂ. മുഖം കരിങ്കുറുങ്ങിന്റെ മാതിരി കറുപ്പാണെങ്കിലും ചേട്ടന്റെ മനസ്സ് വെള്ളയാണ്. ചേട്ടൻ ആർക്ക് ഉപകാരം ചെയ്താലും അത് ചേട്ടന് പാരയായി തന്നെ വരും. കർത്താവേ, ഞാൻ ഇന്നലെ എന്റെ കൂട്ടുകാരൻ ഒരു പെഗ് മേടിച്ചു കൊടുത്തു, അത് കുടിച്ചതും അവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. അതിപ്പോ വാങ്ങിച്ചു കൊടുക്കണമെന്നില്ല, നിന്നെ കണ്ട ആർക്കായാലും തന്തയ്ക്ക് വിളിക്കാൻ തോന്നും. ബാസ്റ്റഡ്. ഞാൻ കുത്തി വെച്ചു കേട്ടോ. ചേട്ടേ ഇനി എന്റെ കൈ ഒന്ന് നോക്കിയേ. ഇതൊരു അത്ഭുത കൈയാണല്ലോ. ആയുർ രേഖ, ബുദ്ധി രേഖ, ഹൃദയ രേഖ ഒന്നുമേ കാണല്ലേ. അയ്യോ അതാരുണ്ടേ, നീ എടുത്തോ. ഇവന്റെ ആയുസ്സും ബുദ്ധിയും ഹൃദയവും ഒക്കെ ഓയിലില് കലങ്ങി പോയതാ. ഇപ്പൊ വെറും കഴുതിയ പോലെ. ശരിയാ, എന്താ ഇവിടെ? വാട്ട് ഈസ് എ പ്രോബ്ലം? എന്താ ജോലി ചെയ്യാതെ കൂട്ടം കൂടി നിൽക്കുന്നത്? ഏതായി അസാമി? എന്താ അയാളുടെ വണ്ടിക്ക് രോഗം? ഡോക്ടർ നല്ല കണ്ടീഷൻ ജോലിച്ചനാ, മുഖത്ത് നോക്കി നല്ല കാര്യങ്ങൾ ബലി ബലി പോലെ പറയും. ആമാ സാർ, കറക്റ്റാ, കറക്റ്റ് ആയിട്ട് പറയും. എന്നാൽ എന്റെ മുഖത്ത് നോക്കി പറ, ഒഴിഞ്ഞു കിടക്കുന്ന എന്റെ വീടിന് കൃത്യമായിട്ട് വാടക തരുന്ന ഒരു കണ്ടീഷൻ പാർട്ടിയെ കിട്ടോ?
കിടക്കും സാർ. ആദർശധീരനും കലാകാരനുമായ ഒരു യുവകോമളനായിരിക്കും വരുന്നത്. അയ്യോ, ആരായിരിക്കാം മഹാഭാഗി? ഞാനാ ഒരു ചിന്ന പ്രശ്ന. അയൽവാസി ആരോ അവർക്ക് അവൻ പാരയായിരിക്കും. ഐ ഡോണ്ട് കെയർ, അതെനിക്കൊരു പ്രശ്നമല്ല. ഈ അലവനാദികൾ തന്നെയാണ് അവിടുത്തെ ദരിദ്രവാസികൾ. ഒരു കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്ന ഞങ്ങളെ തമ്മിൽ അടിപ്പിക്കാനാണുള്ള പരിപാടി. ഒരു കാര്യം പറഞ്ഞേക്കാം, സമയം എടുക്കാൻ പോയ 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 പോയ. സാറ് രൊമ്പ കോപക്കാരനാണേലും മുഖത്ത് രാജയോഗം ഉണ്ട്. വെറുതെ ആനയും മമ്പാരിയും ഉള്ള ഒരു പെണ്ണ് വന്ന് കേറും. അപ്പൊ അതുപോലെ ആനപ്പാപ്പന്റെ മോളായിരിക്കും. ആമാ സാർ.